പലപ്പോഴും വിചാരിക്കും എന്തിനാണ് മനുഷ്യനെ എന്തിനാഹു പടച്ചു അപ്പോൾ നമ്മൾ പറയുന്ന അർത്ഥം ഉത്തരം എന്താ അള്ളാഹുവിന് ചെയ്യാൻ അല്ലേ ശരിക്കും ഉത്തരം ഇബാദത്ത് ചെയ്യൽ എങ്ങനെ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇബാദത്ത് ചെയ്യാനാ പറഞ്ഞ ആ എബാത്ത് എന്താ ലിയബലുവക്കും അയ്യുക്കും നിങ്ങളിൽ ആരാണ് യഹസാനോടുകൂടെ അമല് ചെയ്യുന്നത് അതാണ് എനിക്ക് വേണ്ടത് അപ്പൊ എന്താസാൻ അള്ളാഹു യെസാൻ ചെയ്യുന്നവരോടൊപ്പമാണ് അപ്പൊ എന്താണ് യഹ്സാൻ അപ്പം ജുബിരി അലഹി സ്വല്ലാത്തു വസ്ലാം ഹബീബായ് സൊല്ലാഹു അലൈ വസ്ലം അത് നിങ്ങളോടന്ന് ചോദിച്ചു വഫാത്തിൻ്റെ പത്തിയൻപത് ദിവസങ്ങൾക്ക് മുമ്പ് മല്ലുസല്ലാ എന്താണ് നബി ബി എഹ്സാൻ അതിനെന്താ തങ്ങൾ കൊടുത്ത മറുപടി അലൈഹി അതിന് അർത്ഥം കൂടെ ഒരർത്ഥം കൂടെ നമ്മൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാ നീ അള്ളാഹുവിനെ കാണുന്നു എന്ന അവസ്ഥയിൽ അഭിപാദത്ത് ചെയ്യലാണ് കാണുകയാണ് നിന്റെ മുമ്പിൽ അതിനൊരർത്ഥം ആ ഒരവസ്ഥയിലേക്ക് മനസ്സുകൊണ്ട് തക്കവ കൊണ്ട് കൽബ കൊണ്ട് ഈമാൻ കൊണ്ട് ഉയരാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ ഫ ഇന്നഹു അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നെങ്കിലും വിചാരിച്ചു കൊണ്ട് നിസ്കരിക്കലാണ് നിസ്കരിക്കൽ മാത്രമല്ല ഇബാദത്ത് ചെയ്യലാണെന്നാ നമ്മൾ മുമ്പൊരർത്ഥം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ കാണുന്ന പോലെ എഴുബാദത്ത് ചെയ്യരാ നീ കാണുന്നില്ലെങ്കിലും നിന്നെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ മനസ്സിലാക്കിയൊരർത്ഥമാണ് മറ്റൊരർത്ഥം നീ അള്ളാഹുവിനെ കാണുന്നു എന്ന അവസ്ഥയിൽ നീ എഴുബാദത്ത് ചെയ്യാം നീ അള്ളാഹനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ കിബീർ ചൊല്ലുമ്പോൾ അള്ളാഹുദിൻ്റെ മുമ്പിലുണ്ട് നീ സ്വതക്ക ചെയ്യുമ്പോൾ അതിന് സാക്ഷിയാണ് നീ ദിക് ചൊല്ലുമ്പോൾ അള്ളാഹു സാക്ഷിയാണ് നീ റോട്ട് കൂടെ നടക്കുമ്പോൾ അല്ലാഹുനിന്റെ കൂടെയുണ്ട് നീ റൂമിലിരിക്കുമ്പോൾ അള്ളാഹുനിന്റെ കൂടെയുണ്ട് അങ്ങനെ എഴുബാദത്ത് ചെയ്യലാ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് വേണം അള്ളാഹു ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന അവസ്ഥയിലെങ്കിലും നീ എഴുബാദത്ത് ചെയ്യ അതാണ് യഹ്സാൻ അപ്പം നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹ് എഴുപാദത്ത് ചെയ്യാൻ വേണ്ടി എന്ന് മാത്രം അർത്ഥം പറയുമ്പോൾ പൂർത്തിയാവില്ല അള്ളാഹു ഉദ്ദേശിച്ച രീതിയുണ്ട് അത് എഹ്സാൻ്റെ രീതിയാണ് അങ്ങനെ പ്രിയബലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആർക്കാണ് അമലിൽ ഉള്ളത് എന്നാണ് ഞാൻ നോക്കുന്നത് അതിനാണ് അല്ല ജീവിതവും മരണമൊക്കെ ഞാൻ പഠിച്ചത് അതിനാണ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ നോമ്പ് അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട് എന്ന പോലെ നോമ്പെടുക്കുക അത് എളുപ്പമല്ല അള്ളാഹുവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതുപോലെ നിസ്കരിക്കുക പ്രയാസം ഉണ്ടാവും തെറ്റുകളിലേക്ക് മനസ്സ് പോവുകയാണ് അള്ളാഹുവിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിടച്ചവനെ എന്നെ കൊണ്ട് പറ്റൂല ഏത് ചെറുതും വലുതും നിസ്കാരം മാത്രം എന്നല്ല പറഞ്ഞത് അന്ത എന്തൊക്കെ അഴുബാധത്തുണ്ടോ ഖുർആആാനോ അള്ളാഹുവിൻ്റെ കലാം റബ്ബൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു ഒരു ബോധത്തോടുകൂടെ ചെയ്യണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ടാവും ഉണ്ടാവില്ലേ അതിനാണ് വഹൽ ഉൽസാനിഹസാൻ യഹസാൻ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാതെ അല്ല എന്താ കൊടുക്കുക ആ രീതിയിൽ അള്ളാഹുവിനെ എബാതത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗമല്ലാതെ പിന്നെ എന്താ കൊടുക്കുക കാരണം അവർ ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണ് ഇത് എളുപ്പമല്ല ഒതുണ്ടാക്കി കുത്തിമറിഞ്ഞു പോകുന്നവരുണ്ടാവും അതുണ്ടാക്കി നിസ്കരിക്കുന്നവരുണ്ടാവും ഒതുണ്ടാക്കി മര്യാദ നിസ്കരിക്കുന്നവരുണ്ടാവും അതുണ്ടാക്കി വളരെ അവധാനതയോട് ഒരു ഒതുണ്ടാക്കി അള്ളാഹുവിനെ പേടിച്ച് വറച്ച് നിസ്കരിക്കുന്നവരുണ്ടാവും ഇതൊക്കെ വ്യത്യാസമല്ലേ വ്യത്യാസമുണ്ട് ആ അവസാനം പറഞ്ഞ രീതിയിൽ നിസ്കരിക്കുന്നവർക്ക് വഹൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന യഹസാനാണ് സ്വർഗലോകം അപ്പം നമ്മൾ വൃദ്ധങ്ങൾ നിസ്കരിക്കാൻ വിട്ടു എന്ന് പറയരുത് അള്ളാഹുവിനെ കാണുന്ന പോലെ നിസ്കരിക്കാൻ അള്ളാഹുവിനെ കാണുന്ന പോലെ സ്വതൊക്കെ കൊടുക്കാൻ പടച്ചതമ്പുരാനെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ നോമ്പെടുക്കാൻ അപ്പൊ പിന്നെ ഓതുണ്ടാക്കുന്ന വെറുതെ വെള്ളമൊന്നും ഇറങ്ങൂല അപ്പൊ പിന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് മറന്നു കുടിച്ചു എന്നൊന്നും പറയില്ല അപ്പൊ പിന്നെ ഇങ്ങനെ വെറുതെ എപ്പോഴാണ് ഇപ്പം മരുവം കൊടുക്കണതെന്ന് ഇങ്ങനെ ഉലാത്തി അതിന്റെ ആവശ്യമില്ല കൊടുക്കുമ്പോൾ കൊടുത്തോട്ടെ എന്റെ നോമ്പ് അള്ളാഹുവിന് വേണ്ടിയാണ് അത് സമയ ആയിക്കോട്ടെ അള്ളാഹു തൊടരുതെന്ന് പറഞ്ഞില്ലേ എനിക്ക് ആ നോമ്പിന്റെ സമയം മുറിക്കുന്ന സമയമാകുന്നവരെ എന്റെ നോമ്പിന്റെ അവസ്ഥ അള്ളാഹുവിന് അള്ളാഹിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ് പടശം പറഞ്ഞു ആ വാങ്ക് വിളിക്കുമ്പോൾ നീ മുറിച്ചോ അതുവരെ ഞാൻ മുറുക്കിനെ പറ്റി ആലോചിക്കുന്ന പോലും അങ്ങനെ എഴുബാദത്ത് ചെയ്യാൻ കഴിയുമ്പോഴാണ് അള്ളാഹു നമ്മുടെ ദുന്യാവിലേക്ക് പറഞ്ഞയച്ച ലക്ഷ്യം പൂർത്തിയാവുന്നത് സാധാരണ ഇത് പെട്ടെന്ന് പറയുന്ന മറുപടിയാണ് അള്ളാഹുനെ എഴുബാദിത്വ ചെയ്യാനാണ് ജിന്നുകളെയും മനുഷ്യരെയും പടച്ചത് അത് മാത്രം പറഞ്ഞ് അവസാനിക്കരുത് അല്ലാ പറഞ്ഞ പോലെ എഴുബാദത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കതിൽ തോഫി നൽകട്ടെ അല്ലാഹു തൂഫീക്ക് നൽകട്ടെ